ഹലോ മൈ ചങ്ക്സ് ഐ ആം ആൻഡ് വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ലെറ്റ്സ് ലെറ്റ്സ് പ്ലേ പ്ലേ സീരീസ് സീരീസ് എന്നുള്ള ഒരു എപ്പിസോഡും ഇവിടെ ആയിരിക്കുകയാണ് അപ്പം ഈ ഒരു ബിൽഡ് നമ്മുടെ ചാക്ക് സ്റ്റോറേജ് അതാണ് കേട്ടോ ചാക്ക് സ്റ്റോറേജ് ഇച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമോ നമുക്ക് നോക്കാം ഇപ്പൊ തർക്കാലത്തേക്ക് ഇതിന്റെ പേര് എന്ന് പറയുന്നത് ചാക്ക് സ്റ്റോറേജ് ആണ് അപ്പം ചാക്ക് സ്റ്റോറേജിന്റെ ബിൽഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ട് ഞാൻ വേണ്ടിയിട്ട് താണ്ട് ഇവിടെ കാക്ടസ് ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഗ്രീൻ ഡൈ വേണം എന്നിട്ട് കുറെ തടി ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രോങ് ഹോൾഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ പരിപാടികളുണ്ട് ആ പരിപാടികളാണ് ഇന്നത്തെ എപ്പിസോഡ് അതായത് നമ്മൾ നേരെ നെതർ ഫോർട്ടസ്സിൽ പോകുന്നു അവിടെ നിന്ന് മറ്റേ ഇല്ല സംഭവം ഉണ്ടല്ലോ ഏതാ ഈ ബ്ലൈസിനൊക്കിട്ട് അതിന്റെ കമ്പും കോലും ഒക്കെ എടുക്കണം എന്നിട്ട് എൻ്റർപ്രളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പം എന്നിട്ട് മറ്റേ സാധനം എടുത്ത് മുകളിലോട്ട് അറിയണം അങ്ങനെയുള്ള പരിപാടികൾ ആ പരിപാടികളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പോൾ ലെറ്റ്സ് റോൾ ലെറ്റ് വാസം അപ്പോൾ ഇപ്പോഴും നമ്മുടെ കിങ്ങിണിത്തേനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കിങ്ങിണിത്ത എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ് ഞാൻ നെതറിൽ നോക്കി കുമ്മളമ്പലത്തിൻ്റെ മുകളിൽ നോക്കി അവിടെ ഇവിടെ എല്ലായിടത്തും നോക്കി കിങ്ങിണിയെ കാണാനില്ല എവിടെ പോയി എന്ന് ഒരു ആ പിടിത്തുമില്ല ഈ വേൾഡ് റോളോട് കയ്യിലുള്ളവര് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുക കിങ്ങിണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി അല്ലേ ഗെയ്സ് അപ്പോൾ അത് ഞാൻ ആദ്യമേ കാണിച്ചു അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനു മുമ്പ് നമ്മളെല്ലാം എക്യുപ്ഡ് ആണല്ലോ ആണാണ് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് സോ നമുക്ക് നെതറിലോട്ട് നേരെ പോവാം നെതറിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ നിപ്പുണ്ട് നമ്മുടെ ചേട്ടന്മാർ ആരാണ് ഇത് കാണിക്കുന്നതിന് മുമ്പേ രണ്ട് മൂന്ന് പേര് ഗസ്സൊക്കെ ചെയ്തു കേട്ടോ അവരുടെ പേര് എന്തിനാണെന്നൊക്കെ ഓക്കെ ഏ ഹിയർ വി ഗോ ഇതാണ് പൂപ്പൽ ഇതാണ് പായൽ അപ്പൊ ഇതാണ് നമ്മുടെ ട്രേഡ് ചെയ്യുന്ന ചേട്ടന്മാർ പായലും പൂപ്പലും ഈ കൊറേ പേര് ഡൌട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ലെതറും കാര്യങ്ങളും കിട്ടുന്നതെന്ന് അപ്പം സംഭവം സിമ്പിൾ ആണ് കുറച്ച് ഗോൾഡ് എടുക്കുക ഇവർക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ അവരിങ്ങനെ നോക്കും എന്നിട്ട് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യും അത്രേ ഉള്ള പരിപാടി അതിൻ്റെ കൂട്ടത്തിൽ ട്രേഡ് ആണ് ഈ ലെതർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓ ബൈദ ബൈ ഇതെന്തായാലും വേണം ഇതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് കോബൾസ് ഓടൊന്നും കിട്ടത്തില്ല ഈ ഫയർ റെസിസ്റ്റൻസ് പോർഷൻസ് ആവശ്യം പോലെ കിട്ടും ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കും കാരണം നമ്മൾ ബ്ലേസിനെ തല്ലിക്കൊല്ലാനാണ് പോകുന്നത് അപ്പോൾ ഇത് ആവശ്യം വരും എന്നിട്ട് ഹലോ നീ എവിടെ നിന്ന് തോന്നറേ ഓക്കെ എന്നിട്ട് നമുക്ക് ക്രൈയിങ് ഓപ്സിഡിയൻ കിട്ടും സോൾ സാൻഡ് കിട്ടും ഓപ്സിഡിയൻ കിട്ടും ബ്ലാക്ക് സ്റ്റോൺ കിട്ടും ഗ്രാവൽ കിട്ടും കോട്സ് കിട്ടും മാക്മാ ക്രീം കിട്ടും പിന്നെ നമ്മുടെ ഫയർ ചാർജ് കിട്ടും ഇത്രയും സാധനങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഓ അല്ല ഇനിയുണ്ട് കണ്ടേ താണ്ടേ ഇവിടെ ഉണ്ട് ഫയർ ചാർജ് കിട്ടും ഗ്ലോ സ്റ്റോൺ ഡസ്റ്റ് കിട്ടും എൻഡർപേള് കിട്ടും നെതർ ബ്രിക്ക് കിട്ടും അയൺ കിട്ടും എന്നിട്ട് നമുക്ക് ഇതും കിട്ടും ഏത് കിട്ടും സ്ട്രിങ് കിട്ടും എന്നിട്ട് ഈ സ്പെക്ടറിൽ ആരോയും കിട്ടും കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇവരോട്ട് ട്രേഡ് ചെയ്താലായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ വേണ്ട കണ്ടാ ലെതർ കിട്ടിയത് കണ്ടാ സിമ്പിൾ അപ്പം പശുവിനെ ഒന്നിനെയും കൊല്ലാണ്ട് നമുക്ക് ലെതർ ഒപ്പിക്കാൻ പറ്റും ഇവരുമായിട്ട് ട്രേഡ് ചെയ്താൽ മതി എത്രയേ ഉള്ളൂ സംഭവം സിമ്പിൾ അല്ലേ ക്രൈങ് ഒബ്സിഡിയൻ ഗ്രാവല് ലെതർ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇത് ഇപ്പം ആവശ്യം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നോട്ടോ ഞാൻ എല്ലാം ബുക്ക് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് റൂമിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത് ഞാൻ അങ്ങോട്ട് പോകുന്ന നേരത്ത് ബാക്കിയും കൂടെ കാണിച്ചു തരാം സ്റ്റോറേജ് യൂണിറ്റുള്ള ബാക്കി സംഭവങ്ങൾ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഡോണ്ട് വറി എവിടെ ബ്രിക്ക് അവിടെ ബ്രിക് അവിടെ ഓക്കെ ബ്രിക്ക് ഇവിടെ ആവശ്യമില്ലാതെ പെട്ടി അകാടിയാട് സംഭവം ഞാൻ ഇതും കൂടെ ഗോൾഡ് ഫാമും കൂടെ കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് താഴെ പോയി നമ്മുടെ ആ ചേട്ടന്മാരെയൊക്കെ ഒന്ന് കണ്ട് അവർക്കൊരോ സലാമും കൂടെയൊക്കെ വെച്ചിട്ട് വരാം ഇതേ നമ്മുടെ ആദ്യം ശരിക്കും പറഞ്ഞാൽ സ്പോണായത് ഈ നെതർ ഫോർട്രസ്സിലാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഞാൻ മോളിലോട്ട് ഇവിടെ കയറി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നെതർ ഫോർട്ട്രസ് തൊട്ട് താഴെത്തന്നെയുണ്ട് സംഭവം അങ്ങോട്ട് പോകാനായിട്ടൊരു ആക്സസ് റോഡ് കണക്കൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് ഫുഡ് ഉണ്ടോ ഭാഗ്യം ഓക്കെ ഇവിടെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് ബൈ ഞാൻ ഒരിക്കൽ നേരത്തെ പോയി കേട്ടോ ഇവിടുത്തെ വഴിയൊക്കെ ക്ലിയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴത്തേക്ക് ഒരു എൻ കിട്ടിയിരുന്നു ആ എൻട്രോഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇതൊക്കെ എന്റെ അർജസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അപ്പം എന്തായാലും തോനെ എപ്പോഴും കളക്ട് ചെയ്യാൻ തന്നില്ല ഞാൻ വിചാരിച്ചെന്തായാലും വീഡിയോയിൽ തന്നെ കളക്ട് ചെയ്യാമെന്ന് വേണ്ട ഞാൻ ആൾറെഡി നോട്ട് പ്രിപ്പേർഡ് ഫോർ ദാറ്റ് ഐ വാസ് നോട്ട് ഈവൻ പ്രിപ്പേർഡ് ഫോർ ദാറ്റ് ഗൈസ് ആ നിൽക്കുന്ന ചേട്ടൻ എങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അല്ലേ ആ നിക്കുന്ന ചേട്ടനെ ഇതാ ഓക്കെ അടച്ചു വെച്ചിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ആയിക്കഴിഞ്ഞാലേ ശരിയാവത്തില്ല അതായത് ഇവിടെയാണ് ബ്ലൈസ് ഫോർണർ അതായിരിക്കുന്ന ഇവരുടെ സൗണ്ട് ഇത്തിരി കൂടുതലാണോ ഇത്തിരി സൗണ്ട് കുറച്ചേക്കട്ടെ മ്യൂസിക് ആൻഡ് സൗണ്ട് മുപ്പത് ശതമാനം മതി എന്നാലും സൗണ്ട് ഇത്തിരി കൂടുതലായിരിക്കും വാടകത്തേ വാ ഓ കണ്ട എന്തായാലും കുടിച്ചേക്കാം എന്തായാലും കൈയിരിക്കുകയല്ലേ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ കുടിക്കുന്നതിന് ഒന്നേ അതിനു അതിനുമുമ്പ് നമുക്ക് ഇവിടെയും കൂടെ അടച്ചേക്കാം അല്ലെങ്കിൽ ആ ചേട്ടൻ അവിടെ നിന്ന് ഓടിക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും അതുകൊണ്ട് മാക്സിമം എല്ലാ സൈഡും ഒന്ന് സേഫ് ആക്കിയേക്കാം അവിടെ അത്രയും തീയിട്ട് നശിപ്പിച്ചല്ലേ എന്തുവാടേ സ്വന്തം വീടല്ലേടേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോടേ അവിടെ നില്ലനിയൂട്ടിങ് ഇല്ലാത്ത സോടാണ് ഞാൻ എടുത്ത് വന്നത് ഓന്നോ റോങ് സോഡ് പക്ഷെ നോക്കട്ടെ പെട്ടിക്കാ തിരിപ്പുണ്ടോ എന്തോ മറ്റേ സോഡ് ഓ നോ ഞാൻ ലൂട്ടിങ് ഇട്ടിട്ടില്ല ഗൈസ് ഒന്നിലും സെഡ് ലൈഫ് ഓക്കെ അപ്പൊ കൊറേ നേരം ഇവിടെ നിന്ന് വെട്ടേണ്ടി വരും കുഴപ്പമില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഇവിടെ വെട്ടിട്ട് കൊറേ സാധനങ്ങളൊക്കെ ഒപ്പിച്ചോണ്ട് വരാം ഗൈസ് ആ നമുക്കങ്ങനെ ഒരു പന്ത്രണ്ട് എൻട്രോട് കിട്ടിയിട്ടുണ്ട് അത് മതിയും തോന്നുന്നു ഇത് ഇവിടെ നിന്നൊരു വിതരണം ഞാൻ തല്ലി കൊന്ന കേട്ടോ പക്ഷേ ലൂട്ടിങ് ഇല്ലാത്തത് കൊണ്ട് കരിക്കട്ട മാത്രമേ കിട്ടിയുള്ളൂ കരിക്കട്ടയും കുറേ എല്ലും പൊടിയും മാത്രം കിട്ടി അപ്പം ഇനി നമുക്ക് മറ്റേ എൻ്റെ ഇതൊന്നും കാണിക്കാല്ലേ ഒരു നമ്മുടെ ഗോൾഡ് ഫാം ഗോൾഡ് ഫാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ ഓവർ വേൾഡിലോട്ട് പോയിട്ട് ഈ എൻഡർപ്പുകളൊക്കെ എടുത്ത് ഇവരുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ഐ ഫ് എൻഡർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ അത് തപ്പാനായിട്ട് പോവാം പോവാൻ നേരത്ത് പ്ലിന്റ് ആൻഡ് സ്റ്റീലും മറ്റേ ഒപ്സിഡിയും എടുക്കാൻ മറക്കരുത് ഞാൻ എന്നോട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം അവിടെ പോയിട്ട് നെതർ പോട്ട് വെക്കാനുള്ളതാണ് എന്നെ എൻ്റെ കാര്യമല്ലേ ഞാൻ മറക്കും മറന്നില്ലെങ്കിൽ മറന്നില്ലെങ്കിലല്ലേ ഉള്ള അത്ഭുതം ഇതേ പായലും പൂപ്പിനും ഇവിടെ ഉണ്ട് ഓ അതിലേക്കൂടെ അല്ല മോളിൽ മോളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഉണ്ടോ ആ ട്രെയിനെ പൊക്കി എടുക്കുക ആ ട്രെയിനിനെ താത്ത് വയ്ക്കുക കയറിയിരിക്കുക കൊടുക്കുക അപ്പോൾ ഇതങ്ങ് പൊക്കോളും നല്ല സൗണ്ടാണ് ട്രെയിനിന് അപ്പൊ ഇത് അവിടെ എത്താനായിട്ട് ഏകദേശം ഒരു മൂന്ന് നാലഞ്ചു മിനിറ്റ് എടുക്ക കേട്ടോ ഇനി ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അതുകൊണ്ടൊന്നും കേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചില സൗണ്ട് ഒന്ന് കുറച്ചിട്ട് വരാ ഇപ്പോഴും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ സൗണ്ട് അഞ്ച് ശതമാനത്തിലാണ് ഇട്ടിരിക്കുന്നത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലേ താണ്ടേ ഇവിടെ കണ്ട ഇവിടെ ഒരു പത്തിരുപത്തിനാല് മൈൻ കാർട്ട് കടപ്പുണ്ട് അപ്പൊ അതാ എൻ ഡി ടി ക്രാമിങ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോ യാ അപ്പൊ നമ്മള് ഇത് ആക്ടിവേറ്റ് ആക്കാനായിട്ട് ഞാൻ പണ്ടാര സൗണ്ട് ഫുൾ ഓഫ് ചെയ്യട്ടെ കേസ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ചെവി അടിച്ചു പോകുന്നു കേസ് അല്ലെങ്കിൽ ഇവന്മാർ ഓടിക്കൊണ്ട് വരാൻ നേരത്ത് ഓടുക്കത്ത ബഹളം ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഒരു പിഗ്ലിന്റെ ചുമ്മാൻ അടി കൊടുക്കുക ഞാൻ ശരിക്കും പറഞ്ഞാണ്ട അമ്പെടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ക്രൂസോ വാളം ക്രൂസോ പീലിൻ്റെ ക്രൂസോ ഫുള്ള് ക്രൂസോ ഇവിടെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പൊ അമ്പെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് ചെറുതായിട്ട് ഇടിയെ ഇടിച്ചാൽ മതി അപ്പം ഇടിച്ചിടിച്ച് മിക്കവാറും ആ ക്രൂസോന്റെ ഇത് കുറവായിരിക്കും ഇപ്പം എന്താണ് അതിന്റെ ഒരു ഹെൽത്ത് കുറവായിരിക്കും അപ്പൊ അമ്പ് കയ്യിലുള്ള സ്ഥിതിക്ക് നമുക്ക് വേറൊരു തന്നെ അമ്പയിക്കാം കേട്ടോ അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ഇത് ഇവിടെ നിന്നു കൊടുത്താൽ മതി അപ്പോൾ ഗോൾഡ് താഴെ കളക്റ്റ് ആയി കൊണ്ടിരിക്കും എന്നിട്ട് നമുക്ക് എക്സ്പിയും കിട്ടും കേട്ടോ അത്രേ ഉള്ളൂ ചില സമയത്ത് ചെ ആമാതിരി സ്റ്റക്കാകും കേട്ടോ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിൽക്കണം ഈ ഈ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിൽക്കണം കുറേ എക്സ്പി ഒക്കെ ഇതിലേക്കൂടെ കയറി വരും ചില സമയത്ത് എക്സ്പി സ്റ്റക്കാകും അപ്പോൾ ആ സ്റ്റക്കണ സമയത്ത് ആ ഹാഫ് ബ്ലോക്കിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാം ഇതാവും പിന്നെ ഈ ഒരു ഒരത്തിവിടെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടുള്ള എല്ലാവരും ചത്താലും ആ പുള്ളിക്കാരൻ നമ്മളോട് ആയിരിക്കും അതുകൊണ്ട് ഈ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും നമുക്ക് വേണമെങ്കിൽ എഫ് കെ നിന്ന് ആവശ്യം പോല ക കണ്ടാമാനെ എക്സ്പി ഒപ്പിക്കാം അപ്പം നിങ്ങൾ കാണ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണ്ട ചാറാ പറഞ്ഞ് എക്സ്പി കയറുന്നുണ്ട് മിക്കവാറും ഇവിടെ കുറേ കുടിയും കിടപ്പുണ്ടായിരിക്കും കണ്ട എനിക്ക് ആ പറഞ്ഞില്ലേ അവിടെ കയറി കുറേ കുടിയും കിടക്കും നല്ല രീതിക്ക് എക്സ്പി നല്ലോണം കേറും പക്ഷേ ഇപ്പോൾ ഉള്ള റിസ്ക് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോം കിട്ടിയില്ലേ ആ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്പോൺ പ്രൂഫ് ചെയ്തിട്ടില്ല സോ അതും പിന്നെ ഈ ഇത് സ്ലാ ഇത് ഹാഫ് സ്ലാബ് ആണ് ഇത് അണ്ടർ ഹാഫ് സ്ലാബ് ആണ് അപ്പൊ അതിന്റെ മുകളിൽ സ്പോൺ പ്രൂഫ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഗ്യാസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ്ലി എഫ് കെ നിൽക്കാൻ പറ്റൂല ഇപ്പൊ അപ്പൊ നമുക്ക് ഒന്നുകിൽ അതിന്റെ മുകളില് വല്ല ഹാഫ് സ്ലാബോ അങ്ങനെ അല്ലെങ്കിൽ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഗ്യാസ്റ്റിന്റെ ഫോണിങ്ങ് തടയണം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഫുള്ള് കവർ ചെയ്യണം ഇപ്പം ഒരാൾ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കവർ ചെയ്യണം പക്ഷെ അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം പിഗ്ലിൻസ് നമ്മളെ കാണാനുള്ള സാധ്യത കുറവാണ് ഇങ്ങോട്ട് ഓടി വരാനുള്ള സാധ്യത കുറവാണ് അപ്പം അങ്ങനെ കവർ ചെയ്യുകയോ നടക്കൂല അപ്പം ഫോൺ പ്രൂഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയ അപ്പം ഇതാണ് നമ്മുടെ ഗോൾഡ് ഫാം എങ്ങനെ എടുത്തു അവിടെ വെറുതെ ഇങ്ങോട്ട് വരണമെന്ന് വരണ്ടതെന്ന് പറഞ്ഞാൽ ചാടിച്ചെത്തും അപ്പം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യം പോലെ ലൂട്ടും കാര്യങ്ങളുമൊക്കെ കിട്ടും ആ അത് കാണിച്ചു തരാം താഴെയാണ് ലൂട്ട് വരുന്നത് ഇവിടെയാണ് ലൂട്ട് വരുന്നത് കണ്ടിവിടെ ഇങ്ങനെ ചലവറ എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഗോൾഡ് നഗറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇടക്കിടക്ക് ഗോൾഡ് ഇൻഗറ്റും കിട്ടും ഇപ്പൊ ഞാനിവിടെ വന്ന് ബാക്കിയുള്ള എല്ലാം പറക്കിക്കളയും കേട്ടെ ഗോൾഡ് സോടും അതെല്ലാം എടുത്ത് കളയും വേറെന്തെങ്കിലും പോയോ കൂടാ അവിടെ ഇരുന്നത് നേരത്തെ അറിയാമയോ ആവശ്യം ഉള്ളതല്ലോ ആണോ ദോക്കാട് പോയത് ഓക്കെ അപ്പം ഇതിനകത്ത് അത് മാത്രമല്ലേ ഉള്ളൂ വേറൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് കുറേ നേരം എഫ് കെ നിന്നിട്ട് ആ ഗോൾഡ് എല്ലാം കൂടെ പറക്കി കൊണ്ടുവരും പിന്നെ ഞാൻ കുറച്ച് സോംബി ഫ്ലഷ് കൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മറ്റേ ഇല്ല ചേച്ചീൻ്റെ അടുത്ത് സോംബി ഫ്ലഷ് കൊടുത്ത് ട്രേഡ് ചെയ്ത് വേണമെങ്കിൽ എമറൽഡ് ആക്കാം പക്ഷെ ചേച്ചി നമുക്കില്ല നമ്മുടെ ആരായിരുന്നു ക്ലർക്ക് അല്ലേ ക്ലർക്കിന് സോംബി ഫ്ലഷ് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി എമറൽഡ് തരും പക്ഷേ ആ ചേച്ചി നമുക്കില്ലാത്തത് കൊണ്ട് ഉള്ളതല്ലേ ഇറങ്ങുന്ന ആനിമേഷൻ നമ്മൾ എത്തി ഓവർ ൾഡിലെത്തി അപ്പോ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തായാലും അകത്ത് നടന്ന അപ്ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്ന് ഈ ഡോറ് മാറ്റി എന്നിട്ട് നമ്മൾ ഒന്ന് റീ അറേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ സ്റ്റെയറും കാര്യങ്ങളും ഒക്കെ വെച്ചു അതുകൊണ്ട് ഇതിന്റെ മുകളിലാണ് നമ്മുടെ ഈ പ്ലാന്റ് ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ലെതറും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് മോബ് ഡ്രോപ്പുകളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ മോബ് ഡ്രോപ്പ് മൊത്തം ഞാൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നു നമുക്കൊരു രണ്ട് രണ്ടര സ്റ്റാക്ക് എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം നമുക്കില്ല മറ്റേ സാധനം ഉണ്ടാക്കാനായിട്ട് വേണമല്ലോ പിന്നെ ഓ സൗണ്ട് ഇല്ലല്ലേ സൗണ്ടേ വാ സൗണ്ടേ മുപ്പത് മുപ്പത്തൊമ്പത് ശതമാനിക്കട്ടെ വേണ്ട ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്നിട്ട് ഇവിടെ എന്തെ വെച്ചായിരുന്നല്ലേ ആ ഇവിടെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്നിട്ട് നെതറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അവിടെ ഇരിപ്പുണ്ട് സോൾസാൻ്റെ നെതറാക്ക് ഗ്ലോസ്റ്റോഡ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം അവിടെ പിന്നെ അത്രേ ഉള്ളു ആ പിന്നെ താഴെ പിന്നെ താഴെ നമ്മുടെ ഈ സ്റ്റോണും കാര്യങ്ങളും എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് വേണ്ട ഈ എന്നിട്ട് തടീടെ കാര്യങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ എന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് കൂടെ എക്സ്പാൻഡ് ചെയ്യണം ഇവിടെ ആയിരിക്കണം ഇവിടെ ആയിരുന്നു നമ്മളൊരു ഡീപ്പ് സ്റ്റോറേജ് വരുന്നത് അതായത് നമ്മൾ സ്റ്റോണിനൊക്കെ ഭാവിയിൽ ഇത്രയൊന്നും വേ പോരായിരിക്കും തോനയും സ്റ്റോറേജ് യൂണിറ്റ് വേണ്ടി വരും ഇപ്പോൾ ആറ് ഡബിൾ ചെസ്റ്റേ ഉള്ളൂ ഈ ഒരു സ്റ്റോണിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ചാക്കിനകത്തൊട്ട് ഇടിച്ച് കയറുന്ന ട്രെയിനോ അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഓടുന്ന ട്രെയിൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവരും അപ്പം അതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കും അപ്പോൾ അതാണ് പരിപാടി അപ്പം നമുക്ക് നേരെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാമല്ലേ എത്ര എണ്ണം കിട്ടി ഇരുപത്തിനാലെണ്ണം കിട്ടും ഓക്കെ സന്തോഷം ഒരു പതിനാറ് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നില്ല എല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ നമ്മൾ കുതിരയെ കൊണ്ട് പോകണില്ല കുതിര അമ്മണി അവിടെ നിക്കട്ട് നമുക്ക് നടന്ന് പോവാം കേട്ടോ അപ്പം ഫസ്റ്റ് എൻഡ് ഓഫ് എഫ് എൻഡർ ഇതേ ആ ഡയറക്ഷനിലോട്ട് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഡയറക്ഷനിലോട്ട് പോവാം മറന്ന് 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 ഇപ്പൊ മിക്കവാറും കമന്റ് കിടന്ന് എടോ പറയുന്ന പൊട്ടാ നിങ്ങള് ഇത് ഒബ്സിഡീനെടുക്കാൻ പറഞ്ഞടോ അതെ ഒബ്സിഡിന് എടുക്കാൻ പറഞ്ഞു ഒബ്സിഡീനും എടുത്തിട്ടില്ല ഫ്ലിൻ ഇൻഡസ്ട്രീനും എടുത്തിട്ടില്ല രണ്ടും എടുത്തിട്ട് പോട്ടെ ഓ കോട്ടാണോ കോട്ടാണോ അതോ സാധാ ആ ചെമ്മരിയാടിനെ കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് നമ്മള് കിടന്നുറങ്ങാൻ ബെഡ്ഡെടുത്തിട്ടില്ല കൈസ് ഓന്നോ അപ്പൊ എത്രയായാലും ഈ ചെമ്മരിയാടിനെ അങ്ങ് ബലി കൊടുത്തേക്കാം നിക്കടാ അവിടെ ഓ മറ്റേല സാധനം ഉണ്ടല്ലേ അടി ചാടി മറന്നു പോയി അയ്യോ ഇവിടെ വന്നിട്ട് ആ ആടിന് വേണ്ടിട്ട് ഒരു സ്മാരകം പണിയാൻ കേട്ടോ ഇവിടെ ഒരു സ്മാരകം പണിയുന്നതായിരിക്കും ആ അപ്പൊ ഇവിടെ ഒരു കല ഒരു എന്ത എന്തതിനു പറയുന്ന കല പറയല്ല കല പറയാനല്ലോ കല്ലറ കല പറയുന്നത് കല്ലറ പണിയാണ് കേസ് അയ്യോ ആനിമൽ കില്ല് വൺ അയ്യോ നല്ല ഓർമ്മ ശക്തി എനിക്ക് അടിപൊളി എങ്ങോട്ടാ ആ ഡയറക്ഷനിലോട്ട് ഇട്ട് തന്നല്ലേ ശരി ഇപ്പൊ നമ്മള് തിരി നമ്മടെ വന്ന ഡയറക്ഷനിലേക്കാണ് അത് തിരിച്ച് കാണിക്കുന്നത് സോ നമ്മളത് ക്രോസ് ചെയ്തിപ്പുറം വന്നു തോന്നുന്നു അപ്പോൾ ഈ ഒരു ബെർച്ച് ഫോറസ്റ്റിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു ഫോർട്രസ് ഫോർട്രസ് അല്ല സ്ട്രോങ് ഹോൾ അപ്പം നമുക്ക് നോക്കാം അകത്തോട്ട് കയറിയിട്ട് ഒന്നും കൂടെ ഇറഞ്ഞ് നോക്കാം ഡയറക്ഷനത്ത് അങ്ങോട്ട് പോകുന്നു ഇവിടെയാണോ ഇനി നമ്മൾ എത്തിയോ ഗൈസ് നമുക്ക് ഇച്ചിടെ അങ്ങോട്ട് വന്നിട്ട് എറിഞ്ഞു നോക്കാം വീണ്ടും അങ്ങോട്ട് തന്നെയല്ല കാണിക്കുന്നത് ഈ കുഴിക്കാത്തങ്ങാടും ആണോ ഇനി കൊണ്ടുവച്ചിരിക്കുന്നത് ഇവിടെ എവിടെ എങ്ങാണ്ട് തന്നെ അടങ്ങുന്ന ഇവിടെ തന്നെ സംഭവം ഇവിടെ നമുക്ക് അപ്പൊ ഇനി കുഴിച്ചു നോക്കാം നോക്കട്ടെ കൊറച്ച് സ്ട്രൈറ്റ് നെവർ ഡിഗ് സ്ട്രൈറ്റ് ഷവലെടുത്തില്ലേ ശരിയട നമുക്ക് നേരത്തെ താട്ട് കുഴിച്ചു നോക്കാം സ്കെലറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ആ യെസ് ഓ യെസ് രേ കിടക്കട സവാളവിടെ ഓക്കെ നമ്മൾ അങ്ങനെ ഡജ്ജനിലെത്തി ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ വരാൻ നേരത്ത് അത് മാത്രം കാണിച്ചു തരാം ഓക്കെ ലെറ്റ്സ് ഗോ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം വരൂ വരൂ സുഹൃത്ത് അതാ ഇതിനകത്തൊരു ആക്സല് കുട്ടി കുഞ്ഞുനേ കുഞ്ഞില്ലില്ലേ പക്ഷെ നിന്നെ എടുത്തോണ്ട് പോകാനുള്ള ഇതില്ലടാ ഇപ്പൊ തർക്കാലം നീ അവിടെ കേടാ ഹലോ ചേട്ടാ ഹലോ ഹലോ എന്താ ഒരു തടിയും കാര്യങ്ങളും ഇങ്ങനെയാണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ മുകളിലെങ്ങാണെല്ലോ ഉണ്ട് ഇത് ലൈബ്രറി അങ്ങനാണോ ഓ ഇവിടെ അവിടെ ഏണി ഏണിയുണ്ടായിരുന്നേട്ടാ ഓ ശരി ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് ഇത് അറിഞ്ഞില്ലല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ലൂട്ട് കിട്ടി ലെറ്റ്സ് കണ്ടിന്യൂ എക്സ്പ്ലോർ നമ്മുടെ വേൾഡിൽ ഈയൊരു വേൾഡില് മറ്റേ കിടന്നാപ്പില്ലാട്ടോ ഏതാ ക്ലീ ക്രീപ്പറിന്റെ എക്സ്പ്ലോ എക്സ്പ്ലോഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ക്രീപ്പർ ഗ്രീഫിംഗ് ഇല്ല ഗ്യാസ്റ്റിന്റെ ഗ്രീഫിംഗ് ഇല്ല അവർ രണ്ടുപേരും പൊടി ചെയ്താലും ഒന്നും പൊട്ടത്തില്ല അടാ സംഭവം അവർ പൊട്ടിത്തെറിച്ചാലും ബ്ലോക്ക് ഒന്നും പൊട്ടത്തില്ല അങ്ങനെയാണ് ഏ ഫൈന ഓ ശി എന്റെ പൊന്ന ഒന്നും ഇല്ലല്ലോ അതിനകത്ത് നോക്കിയാലോ ആകെ ഒന്ന് രണ്ട് ബൂതല്ലേ ഉള്ളു മൂന്നെണ്ണമെങ്കിലും ഉണ്ടല്ലോ അതൊക്കെ തന്നെ ധാരാളം നമുക്കിവിടെ ലൈറ്റപ്പ് ഒന്ന് ചെറുതായിട്ട് എന്നിട്ട് ഈ ഏരിയ അടച്ചേക്കാം നമുക്ക് ഇനി ഈ ഏരിയയിലോട്ടേ വരേണ്ട ആവശ്യമില്ല ഓടിക്കോ നിങ്ങളൊക്കെ അവിടെ കിടന്ന് ബഹളം വെക്കേ എന്തായാലും ഒക്കെ ചെയ്തു ഐ ഡോണ്ട് ഡോസ് യുവർ ചോയ്സ് ഇതിലേക്കൂടെ ഒരു വഴിയുണ്ടാ ആഹാ രണ്ട് വഴിയുണ്ടല്ലേ നൈസ് അതെന്തരായാലും മറ്റേ ഇരുമ്പ് വഴി ആയതുകൊണ്ട് ആരും തുറന്നു കയറി വരത്തൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് നോ സീൻ നോട്ട് നോട്ട് എ സീൻ ഓക്കേ അപ്പൊ നമ്മള് എൻ പോർട്ടൽ കണ്ടുപിടിച്ചു ഗൈസ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാല്ലേ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് വെച്ചിരിക്കാം എന്നിട്ട് നാളെ നമുക്ക് എൻഡിൽ പോണം ഏ അപ്പൊ ഈ സ്ഥലം നമുക്കൊരു പോർട്ടൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുകളിലത്തെ ഒരു ബ്രിഡ്ജുണ്ടല്ലോ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കാല്ലോ ഇവിടെ വെക്കാം ഇത് ഇത് പറ്റിയൊരു നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു മോള് എവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ചുറ്റും ആൾക്കാരാണ് നമുക്ക് എന്തായാലും ഈ ഷാഫ്റ്റ് ഒന്നും കൂടെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം കാരണം വല്ല മൈൻഡ് ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മറ്റേ മോസ് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഈ ഏരിയ ഒന്നും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് തപ്പേണ്ടതായിട്ടുണ്ട് എനിവൈസ് ഇത് ലൈറ്റപ്പ് ചെയ്യട്ടെ ഓക്കെ കോർഡിനേറ്റ്സ് എടുക്കട്ടെ ആദ്യം എന്ത് പണ്ടാണ് കോർഡിനേറ്റ്സ് എഫ് ത്രീ ആൻഡ് എഫ് ടു മൈനസ് എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ഓക്കെ എവിടെയാണോ ഓ ഇത് പറയുമ്പോൾ താഴെ ഇവിടെ ആയിരിക്കും വരുന്നത് എവിടാ നമ്മുടെ അണ്ടറിലായിരിക്കും വരുന്നത് നമ്മളപ്പോ ഈ ഒരു ബ്രിഡ്ജ് അല്ലെ ഈയൊരു നെതർ പോട്ടൽ പൊട്ടിച്ചിട്ട് നമുക്ക് ബ്രെഡ് റോക്കിന്റെ മുകളിൽ കൂടെ നെതർ പോട്ടൽ വെക്കണം തന്നെ പറ്റിയ ഹലോ ഇത് രണ്ട് മൂന്ന് തവണ ആയി കേട്ടോ ഈ വൺ പോയിന്റ് സെവൻറ്റീൻ്റെ പ്രോബ്ലം ആണോ അറിയത്തില്ല രണ്ട് മൂന്ന് തവണ നെതർ പോട്ടിൽ കൂടെ കയറാറുത് വേൾഡ് ലോഡ് ആവാനായിട്ട് ചെറിയൊരു പാട് കണക്ക് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഒരു ബഗ് വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇനിയിപ്പം കയറാൻ പറ്റുമോ കയറാൻ പറ്റാത്ത എന്ത് ആ ഓക്കെ സെറ്റ് 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 ഇപ്പം നമ്മൾ എവിടെയും കണ്ടാ എത്തി അപ്പം ഞാൻ എൻ്റെ മെറ്റേ പോട്ടലോട്ട് ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ എവിടെയാ മൈനസ് ഫൈവ് സിക്സ്റ്റി ഫ് ആ നമ്മുടെ പായലിൻ്റെ പൂപ്പലില് സൗണ്ട് കേൾക്കാം ഏഹ് അവൾ അതിന്റെ ബോളിൽ എത്തി കറക്റ്റ് ബോളിലെത്തി നമ്മൾ ഇവിടെ എത്തി അപ്പൊ നമുക്കിനി മറ്റേ ഡയറക്ഷൻ മറ്റേ ഡയറക്ഷൻ എന്ന് പറയുമ്പോ എത്രയായിരുന്നു മൈനസ് സെവൻ ഹൺഡ്രഡ് വൺ വൺ സീറോ എയ്റ്റ് അപ്പൊ അതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് മൈനസ് എയ്റ്റി സെവൻ വൺ തേർട്ടി എയ്റ്റ് ഞാൻ മൈനസിൽ കണക്കൂട്ടിയതല്ല കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് ഇവിടെ എഴുതി വച്ചതാണ് അപ്പൊ മൈനസ് എയ്റ്റി സെവനിലോട്ട് പോണം മൈനസ് എയ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ മൈനസ് എയ്റ്റി സെവൻ ഈ ഡയറക്ഷൻ ജസ്റ്റ് ഡയറക്ഷൻ ഓക്കെ അതിന് മുമ്പ് ഇവിടെ നമുക്കൊരു ഇത് വെച്ചിരിക്കാം ജസ്റ്റ് ദൂരെ നിന്ന് വരാൻ നേരത്ത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ആ രണ്ട് ചെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടു നല്ലത് ഇവിടെ ഇരിക്കട്ടെ അപ്പം മൈനസ് എയ്റ്റി സെവൻ ഈ ഡയറക്ഷൻ വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ ഓക്കെ അപ്പം ഈ ഡയറക്ഷൻ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈനസ് എയ്റ്റി ഫൈവ് വൺ തേർട്ടി എയ്റ്റിലെത്താം എന്നിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ഈ ഒരു പോർട്ടൽ വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യണം അതായതാണ് സ്ഥലം അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതുമായിട്ട് കണക്ട് ആവണം അതാണ് അതിൻ്റെ ഒരു കണക്ക് ഓക്കെ അപ്പം എന്തായാലും ഒബ്സിഡി ഇരിക്കായിക്കളയാം നമുക്ക് റിച്ച് നമുക്ക് ഒരു ഫുൾ പോർട്ടലൊക്കെ ഉണ്ടാക്കിക്കളയാ അല്ലേ എവിടെ ബാ ബാ അതെ ഓ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് മൊത്തം നെതർ മറ്റേ ബ്ലോക്ക് വെച്ച് വെച്ചാണ് കേട്ടാ വന്നത് വഴി തെറ്റി പോയിരിക്കണേ അപ്പൊ തിരിച്ചു പോണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പോകാലോ അപ്പോൾ സോ ഇത് കറക്റ്റായിട്ട് കണക്റ്റ് ആയോ എന്ന് നോക്കാം ചിലപ്പോൾ മോളിൽ പോർട്ടൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും ബെഡ്റോക്കിന്റെ മുകളിൽ പോർട്ടൽ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ലിങ്കിന് ചെറിയ തകരാറുണ്ടാവാൻ സാധ്യത ഉണ്ട് ഇല്ല കറക്റ്റായിട്ട് തന്നെ പോർട്ടൽ ലിങ്ക് ആഹ്ലാദി പിൻ ആഹ്ലാദി പിൻ ഏ അപ്പോ നമ്മുടെ ഈ ഒരു സക്സസ് ദൗത്യം സക്സസ് ആ വൃത്തികെട്ട സോംബി അവിടെ ഇട്ട് ഇടിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് എവിടെ എവിടെ വാതിൽ തള്ളി പൊളിക്കുന്നത് മൈൻഡ് ചെയ്യണ്ട കാരണം നമ്മള് എന്തായാലും എല്ലാം സെറ്റ് ആണ് എന്തോ പറയുന്നത് ബാക്കി എല്ലാം ഡോറും അടച്ചിട്ടിരിക്കാണ് ഈ ഒരു അയൺ ഡോർ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇടിച്ച് വിളിച്ച് ഞാൻ ഇടകര് വരത്തില്ല അപ്പൊ നമ്മള് ഡഞ്ചൻ കണ്ടുപിടിച്ചു ഗൂയിസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അല്ലേ ഇവിടെടുത്തു പിന്നെ നമ്മൾ നേരെ നമുക്ക് നമ്മളെ ബേസിലേക്ക് തിരിച്ചു പോവാം എന്നിട്ട് ആ നെതർ ഇവിടെ എൻഡിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒരു തണ്ണിമത്തൻ എവിടെ തണ്ണിമത്തനല്ല ഒരു മത്തങ്ങ എവിടെന്നെങ്കിലും ഒപ്പിക്കണം അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഒപ്പിച്ചോളാം എന്നിട്ട് നമുക്ക് ആ തടിയും കാര്യങ്ങളും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് ആ തുണിസഞ്ചിയിലെ സൈഡിലുണ്ട ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ രണ്ട് പരിപാടികൾ ചെയ്യല്ലേ അയ്യോ ഇവിടെ രണ്ട് കാക്ടസ് കൂടെ വളർത്തു വന്ന ഓക്കേ ബാ കാക്ടേ അയ്യോ ഇത് ഞാനിപ്പം ഇതിന്റെ മോളിൽ നിൽക്കുന്നത് മാത്രം പൊട്ടിക്കേണ്ട മൂടോണ്ട് പൊട്ടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മോളിൽ പൊട്ടി കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് കറക്റ്റ് ആ കാക്ടസിന്റെ മുകളിൽ തന്നെ വീഴും കാക്ടസിന്റെ മോളില് കാക്ടസ് വീണു കഴിഞ്ഞാൽ കാക്ടസ് പൊട്ടി പോകും അതുകൊണ്ടാണ് താഴെ ഇരിക്കുന്നത് അത് പൊട്ടിച്ചിട്ട് തിരിച്ചു വെക്കുന്നത് എനിവെയ്സ് കുറെ കുറെ കൂടെ കിട്ടിയായിരുന്നു കുറെ കിട്ടിയത് ഓ അമ്മ കുറെ കിട്ടിയത് ഞാനിവിടെ സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എന്തിയെ എല്ലാം റെഡി ആയോ ഓക്കെ ഇരുപത്തി ആറെണ്ണം അവിടെ ഉണ്ട് കുറച്ചും കൂടെ നീ കിടന്ന് സ്മെൽറ്റ് ആവുക എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന മരം മൊത്തം മുറിച്ചു അതിൽ നിന്ന് നമുക്ക് ആവശ്യം പോലെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വെച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് ഫെൻസ് വേറൊന്നും അല്ല വലിയ അഹങ്കാരം ഒന്നുമില്ല കുറച്ച് ഫെൻസ് ഗേറ്റുകളും കാര്യങ്ങളും ഒക്കെ വെക്കണം ഇതിൻ്റെ ഒരു റയിൽ കണക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ വെക്കണം അത്രേ ഉള്ളൂ ഫെൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൂടെ ഇരിക്കാനുള്ള സ്ഥലം വെണ്ട്രൽ ഉണ്ടോ ഉണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പം ഇവിടെ ഇതേണമെങ്കിൽ കുറച്ച് ഫെൻസും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഒക്കെ വെക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് മറ്റേ കുറെ കൂടെയൊക്കെ ഇനി ലാമ്പുകൾ നമുക്ക് ഇത് ചെയ്യണം കേട്ടോ ലാമ്പ് നമ്മളതിന് തീരെ ഇല്ല തീരെ കുറവാണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ ലാമ്പൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് വെപ്പിക്കാം നമുക്ക് ഇതുണ്ടല്ലോ ലൈബ്രറിയൻസ് ഉണ്ടല്ലോ പക്ഷെ ആരും അൺലോക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ കുറച്ച് ആൾക്കാരുടെ അത് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലാമ്പെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇതാണ് കേട്ടോ ലാൻഡേൺ ആണ് അപ്പൊ ലാൻഡ് കൂടെ ഒപ്പിച്ചിട്ട് ബാക്കി ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അത് നമുക്ക് ചെയ്യണം ഇപ്പൊ തർക്കാലം നമുക്ക് കുറച്ച് ഫെൻസ് ഒക്കെ എടുത്ത് വെക്കാം ധരികൗ ദോ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയാകു താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുട്ടും കണക്ട് ചെയ്യാം നൈസ് കേട്ടാ അത്രേ ഉള്ളൂ വരും കാര്യങ്ങളും ഒന്നുമില്ല ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ഇത് അതുമായിട്ട് കണക്റ്റ് ആകുമോ ആയി വെരി ഗുഡ് ഇത് എവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം സിംബിൾ സിംപിൾ എന്റെ ഹെമ്പിൾ എന്നിട്ട് ഈ താഴെ ഇരിക്കുന്ന ടോർച്ചുകളെല്ലാം നമുക്ക് മാറ്റണം രണ്ട് രീതിക്ക് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ റൂഫിലും കാര്യങ്ങളിലും ഒക്കെ ഗ്ലോസ്റ്റോൺ വയ്ക്കാം എന്നിട്ട് അതിന്റെ അടിയിൽ നമുക്ക് അയർ ട്രാപ്ഡോറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാപ്ഡോർ കൊണ്ടുവയ്ക്കാം എന്നിട്ട് നമ്മൾ ഈ ഒക്കെ ഇരിക്കുന്നതിന്റെ ബാക്കിലൊക്കെ താണ്ടി എനിക്ക് കൊണ്ട് കൊണ്ടുവയ്ക്കാം അപ്പോഴത്തേക്ക് ഗ്ലോസ്റ്റോൺ പെട്ടെന്ന് കാണത്തില്ല എന്നാൽ അത്യാവശ്യം നല്ല വെട്ടവും കാണും അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ക്യാക്ടസും കൂടെ ഇപ്പൊ കുക്കായി കാണും ഓ തടി കൊണ്ട് താഴെ ഇൻവെൻട്രീല് വെച്ചിട്ട് വരട്ടെ കമോൺ നീ അവിടെ ഇരി പൂക്കൾ ചട്ടിട്ടവാടി നിങ്ങളൊക്കെ അവിടെ ഇരുന്നു നിങ്ങളെ ഒന്നും ഇപ്പൊ ആവശ്യമില്ല ഞാൻ ആവശ്യമുള്ള വന്ന് എടുത്തോളാം ഈ അയൺ അയണിത് എവിടെ നേറി ഓ യായ അയ അതിലെ കൂടെ ഒരു അയൺകോലം നടന്നു പോയായിരുന്നു പുള്ളിക്കാരനെ ഞാൻ തല്ലിന്നതാ നമുക്ക് ഈയൊരു ചെസ്റ്റ് നമുക്ക് തൽക്കാലത്തേക്ക് ഇതിട്ട് വെക്കാം നമുക്ക് പിന്നീട് സോർട്ട് ചെയ്യാതാക്കാം എന്താ അറിയോ ഓക്കെ സെറ്റ് അപ്പൊ എന്തു നോർമൽ ടെർണാക്കോട്ടെ എവിടെ വാനിയ എത്ര ടെറോക്കോട്ടോ കളർ ചെയ്യാൻ പറ്റുമോ എന്തോ കേട്ടോ അതറിയാൻ മേലെ എനിക്ക് ഒരെണ്ണം വെച്ച് നാല് ടെറോക്കോട്ടെ എങ്ങോട്ട് കളർ ചെയ്യാൻ പറ്റത്തില്ലേ അങ്ങനെ എന്തങ്ങണ്ടല്ലേ ഇതിൻ്റെ കണക്ക് ഓ ഒരു സ്റ്റാക്കി കൂടുതൽ കിട്ടി ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ദാറ്റ്സ് ദാറ്റ്സ് വെരി നൈസ് അപ്പോ നമുക്ക് ആ ഒരു 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 ഇതും കൂടെ അങ്ങ് ചെയ്യാം വിടാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ചെടികളുണ്ടല്ലോ നമ്മുടെ ഇത് കണക്ക് പോച്ചയില്ലേ പോച്ച പോച്ച അങ്ങനെ ഞാൻ നട്ടുപോയി അത്രേ ഉള്ളൂ സംഭവം കണ്ടു കഴിഞ്ഞാൽ ലാർജ് പോച്ച കണക്ക് തോന്നണം അതാണ് സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത് പക്ഷെ സംഭവം ഇത് ഈ ഒരെണ്ണം കെട്ടിയത് കൊണ്ട് നമുക്ക് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മാജിക്കൽ ലുക്ക് കിട്ടത്തില്ല കേട്ടോ അത് കിട്ടണമെങ്കിൽ ഇതേ അണക്കത്തെ കുറേ പോച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങ് കുഞ്ഞുമൊക്കെ വെക്കേണ്ടിയിരിക്കുന്നു അതിൽ ഒരെണ്ണം നമുക്ക് ദിവസം ഒന്ന് സ്റ്റാർട്ടിങ് ഇട്ട് നോക്കാം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പം നമ്മളിലെ സാധാരണ ഇത് എന്തോ പറയുന്നത് ഈ കുറച്ച് സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെറുതായിരുന്നു പിന്നീട് വല്ല എന്തെങ്കിലും വല്ല മാജിക് പോർഷനോ അങ്ങനെ എടുത്ത് ഒഴിച്ചപ്പോഴത്തേക്ക് ആ സഞ്ചിയും സഞ്ചീടെ കൂടെ നിന്ന് രണ്ട് പോച്ചയും രണ്ട് മൂന്ന് പോച്ചയും വളർന്ന് വലുതായി എന്നുള്ളൊരു ഒരു ഒരു രീതിക്കാണ് എന്നിട്ട് നമ്മൾ ഒരു അഡീഷണൽ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൊച്ചിനെയും കൂടെ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യും കേട്ടോ നമ്മുടെ ഗ്യാരി ഇത സ്നെയിലല്ലേ നമ്മുടെ ഇവൻ്റെ നമ്മുടെ ആരട് അവൻ്റെ പേരെന്ത് വരും സ്കാറിൻ്റെ അപ്പം അതേ ഒരു ഒച്ചനേയും കൂടെ നമ്മൾ ആഡ് ചെയ്യും അപ്പം കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ പൗച്ചും പൗച്ചും കുറെ കാര്യങ്ങളും താഴെ കിടന്നതാണ് അതിന്റെ മുകളിൽ കൂടെ ഒരു മറ്റേ വലുതാക്കുന്ന ഏതെങ്കിലും മാജിക് പോർഷൻ വന്ന് വീണപ്പോഴത്തേക്ക് ആ പോച്ചയും എന്നിട്ട് കുറെ ആ ഒരു ഒച്ചും കൂടെ വലുതായി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് അട്ടാ ഒരു പോച്ച റെഡി ആയി സൈഡിൽ കൂടെ ഇപ്പുറ സൈഡിൽ കൂടെ ഒരു ഒരു പോച്ചതിനെ കൂടെ കൊണ്ടുവരണം അതിനിപ്പ കയറി കിടന്ന് ഉറങ്ങട്ടെ സ്ലീപ്പ് 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 ഒരു പോച്ച ആ ഒരു പോച്ചയ്ക്ക് ആ ഒരു സൈഡും കൂടെ കെട്ടാനുള്ളത് നമ്മളെല്ലാം ഉണ്ടോ ആവശ്യത്തിനുണ്ട് ഏ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം ചെയ്യാൻ പറ്റുമോ എന്തോ ഇതിനെവിടെ നിന്ന് എങ്ങനെ വളച്ചുകൊണ്ട് പോവും ഇവിടെ നിന്ന് കെട്ടിയിട്ട് അപ്പർ സൈഡിലോട്ട് എങ്ങനെയെങ്കിലും വളയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ മറ്റു ഇവിടെ നിന്ന് അപ്പർ സൈഡിലോട്ട് വളച്ചുകൊണ്ട് പോകണം ഓക്കേ എത്തി ഇത് കുറച്ചും കൂടെ ഷോർട്ടാക്കി വെക്കാം ഈ ഒരു പോച്ചേനെ ഇതിനകത്ത് ലീഫും കൂടെ ഒക്കെ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് ആക്ച്വലി ഐ മീൻ ഒരു ലൈറ്റ് ഗ്രീന് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലീഫ് കണക്കൊക്കെ തോന്നിയേക്കാം അത് നമുക്ക് എന്തായാലും പിന്നീട് ചെയ്യാം നമുക്കിപ്പോൾ തർക്കാലത്ത് രണ്ട് മൂന്ന് പോച്ചേര ഇത് മാത്രം ചെയ്യാം പതിനഞ്ച് എണ്ണം കൂടെ ഉള്ളൂ പതിനഞ്ചെണ്ണം വെച്ച് ഒരു ഒരു ഇതും കൂടെ ചെയ്യാൻ പറ്റും നോക്കട്ടെ ഇവിടെ ഒരു ചെറിയൊരു ഷൂട്ടും കൂടെ ചെയ്യാൻ പറ്റുന്നു അവിടെ ഷൂട്ട് എന്നാ പറയുന്നത് പോച്ചാരെ സൈഡിൽ നിന്ന് ഇങ്ങനെ കിളിച്ചു വരുന്ന ആ സംഭവത്തിന് ബാമ്പുവിന്റെ ഇതിനെ ഷൂട്ട് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇതിനെ ഷൂട്ടെന്നായിരിക്കും വിളിക്കുന്നില്ലേ ഐ ഡോണ്ട് എനിക്കറിയില്ല രണ്ടെണ്ണം കൂടെ ഉണ്ട് ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ തെറ്റേ അപ്പം ഇതാണ് ഒരു സംഭവം അതായത് ഈ പോച്ചകളില്ലേ ഈ പോച്ചകളുടെ ഷേയ്പൊന്നും അല്ല കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് അപ്പൊ അതൊക്കെ ഒരു പോച്ചയാണ് നമ്മളവിടെ ആ വളർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ അപ്പം അതാണ് ഒരു കൺസെപ്റ്റ് ഇത് ഇപ്പം ഇപ്പോൾ ഇച്ചിരി മാജിക്കലും കാര്യങ്ങളും ഒക്കെ ആയില്ലേ ഇപ്പം ഈ ഒരു പോച്ച മാത്രം വെച്ചല്ല ഇതാണ് ഇതിൻ്റെ ചുറ്റും രണ്ട് മൂന്ന് പോച്ചയും കൂടെ കൊണ്ടുവരണം എന്നിട്ട് ആ ഒരു ഒച്ചിനെയും കൂടെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരണം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഒച്ചിനെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ സഞ്ചിയും പോച്ച എല്ലാം കൂടെ ഇത് ലാർജ് ആവുന്ന പോർഷൻ വന്ന് വീണിട്ട് വലുതായി എന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഒറിജിനൽ തേനീച്ചയും കാര്യങ്ങളും കൊണ്ടുവരണം കേട്ടോ നമുക്ക് ഒറിജിനൽ തേനീച്ച കൊണ്ടുവരണം ഒരു വലിയ തേനീച്ച ഇതിൻ്റെ മുകളിലും കൊണ്ടുവരാം എന്നിട്ട് കുറച്ചും കുറച്ചുകൂടെ ഗോൾഡ് കിട്ടുന്ന സമയത്ത് ഈ പൗച്ചിന്റെ മുകളിൽ കുറച്ച് ഗോൾഡൊക്കെ വെച്ചിട്ട് ആ പൗച്ചിന്ന് ഇങ്ങനെ പുറത്തോട്ട് വീഴുന്ന രീതിക്ക് അങ്ങനകത്തെ കുറച്ച് പരിപാടികളും കൂടെ ചെയ്യണം ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ചാൽ അപ്പ് ചെയ്താലും അപ്പ് ചെയ്താലും അപ്പൊ നമ്മൾ നമ്മളെ ഡഞ്ചൻസ് കണ്ടുപിടിച്ചു നമ്മളിവിടെ ചെറുതായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തു തുടങ്ങി കൊറേ സോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു ഇവിടെ ആര് പോച്ചൈനെ കൊണ്ടുവന്നു ആ എന്നിട്ട് അതിന്റെ ബാക്കിൽ രണ്ട് മൂന്ന് പോച്ചയും കൂടെ നിങ്ങൾക്ക് വളർത്തി വെക്കണം കേട്ടോ നല്ല ഒരു ഫുൾ എഫക്റ്റ് കിട്ടത്തോളും അപ്പോ അത്രയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കും ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ലെറ്റ്സ് പ്ലൈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എന്നിട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തിന് എൻഡിനുള്ളിൽ നമുക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആക്കണം വീസ് വി ക്യാൻ ഡൂ ഇറ്റ് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് യു ഗൈസ് ഇ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം മാസ്